ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും അഭിനയിച്ചിട്ടുള്ള രാജഗോകില എന്ന നടിയെ പറ്റിയാണ്. മലയാളത്തിലും തമിഴിലും 1966 മുതൽ രാജഗോകില അഭിനയിച്ചിട്ടുണ്ട്. 1966 പകൽക്കിനാവ് എന്ന ചിത്രത്തിലും 1968 കൊടുങ്ങല്ലൂരമ്മ, യക്ഷി തുടങ്ങിയ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിരുന്നു. വിജയശ്രീ നായികയായ പഞ്ചവടിയിലും രാജഗോകില അഭിനയിച്ചിട്ടുണ്ട്. നടിനടന്മാരെ ആവശ്യമുണ്ട്, തുമ്പോലാർച്ച എന്നിവയിലും, പെൺപട, കല്യാണപ്പന്തൽ, സൂര്യവംശം എന്നീ സിനിമയിലും അവർ അഭിനയിച്ചു. 1972 റിലീസായ ഗംഗ എന്ന തമിഴ് പടത്തിൽ ജയശങ്കർ നായകനായ ചിത്രമാണത്. കർണൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രാജഗോകില ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതേ വർഷം ജക്കമ്മ എന്ന ജയശങ്കർ ചിത്രത്തിലും രാജഗോകിലയ്ക്ക് ഒരു റോൾ ലഭിച്ചു. മലയാളത്തിൽ 1974 കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ദുർഗ എന്ന ചിത്രത്തിൽ അവർ അഭിനയിച്ചു. സർക്കസ് താരങ്ങളുടെ ജീവിതത്തെപ്പറ്റിയുള്ള ഈ സിനിമയിൽ തിരക്കഥ ഇതിൻ്റെ എഴുതിയത് എൻ ഗോവിന്ദൻകുട്ടിയാണ്. അതിൽ ഇവർ ഒരു വേഷം ചെയ്തു. ഭരത് ഗോപിയും ജയഭാരതിയും പ്രധാന വേഷങ്ങൾ ചെയ്ത സന്ധ്യമേങ്ങും നേരം എന്ന ചിത്രത്തിലും രാജഗോകില അഭിനയിച്ചു. 1976 എം മണി സംവിധാനം ചെയ്ത ചോറ്റാനിക്കര അമ്മ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന വേഷത്തിൽ അവർ അഭിനയിച്ചു. ശ്രീവിദ്യ, വിൻസെൻ്റ്, ഉണ്ണിമേരി, രൈമേനോൻ, ശോഭ തുടങ്ങിയവരാണ് അതിൽ അഭിനയിച്ച മറ്റുള്ള നടീ നടന്മാർ. 1977 പെൺപുലി എന്ന മണി സംവിധാനം ചെയ്ത ചിത്രത്തിൽ രാജഗോകില അഭിനയിച്ചിരുന്നു. വിൻസെൻ്റ്, ഉണ്ണിമേരി, അടൂർവാസി, കെ പി എസ് ലളിത തുടങ്ങിയവർ അഭിനയിച്ച ആ ചിത്രം രചിച്ചത് ജഗതി എൻ കെ ആചാര്യയാണ്. ജഗത്ഗുരു ആദിശങ്കരനിൽ 1977 അവർ അഭിനയിച്ചു. ഈ മനോഹര തീരം എന്ന ചിത്രത്തിൽ മധു, ജയൻ, ജയഭാരതി, വിധുബാല തുടങ്ങിയവർക്കൊപ്പം 1978 അഭിനയിച്ചു. ഐ വി ശശിയാണ് അത് സംവിധാനം ചെയ്തത്. മലയാളത്തിൽ സുജാത, ധർമ്മക്ഷേത്ര, കുരുക്ഷേത്ര, അഞ്ജലി, താമരത്തോണി, പാലാഴിമഥനം, തെക്കൻകാറ്റ്, ഭാര്യാവിജയം തുടങ്ങിയ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. തമിഴിൽ 1966 മോട്ടോർ സുന്ദരം പിള്ളൈ എന്ന പടത്തിൽ അവർ അഭിനയിച്ചു. 1970 തേടി വന്ന മാപ്പിള്ളൈ എന്ന MGR നായകനായ ചിത്രത്തിൽ ജയലളിതയുടെ കൂട്ടുകാരി രാധയായി അഭിനയിച്ചു. 1971 MGR നായകനായ ഒരു തായ് മക്കൾ എന്ന ചിത്രത്തിലും ഒരു റോൾ ചെയ്തു. അഗത്യർ, മണിപ്പയൽ, ദാഗം തുടങ്ങിയ ചിത്രങ്ങളിലും തമിഴിൽ അവർ അഭിനയിച്ചു. എങ്ക പാത്താൻ സ്വത്തു എന്ന ചിത്രത്തിൽ ജയശങ്കറിൻ്റെ നായികയായിരുന്നു. ആ ചിത്രം വലിയ സാമ്പത്തിക വിജയം നേടി. ഇതിൽ ശിവകുമാറും അഭിനയിച്ചിട്ടുണ്ട്. 1980 ജംബു എന്ന ചിത്രത്തിലും അവർ നല്ല വേഷം ചെയ്തു. പല സിനിമകളിലും ഗ്ലാമർ വേഷങ്ങളിലും അഭിനയിച്ചിട്ടുള്ള രാജഗോകില തമിഴ് മലയാളം നായിക നടി മീനയുടെ അടുത്ത ബന്ധുവാണ്. ഒരു സംവിധായകനെ വിവാഹം ചെയ്ത രാജഗോകില അഭിനയരംഗത്തോട് വിട പറഞ്ഞു.